ഹായ് ഫ്രണ്ട്സ്, പി എസ് സി കോച്ചിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ജനുവരി 2020 രണ്ടാമത്തെ പാർട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ആദ്യത്തെ ആൻറ്റി സബ്മറൈൻ ടോർപിഡോ ഏത്? വരുണാസ്ത്ര. വരുണാസ്ത്രയാണ് ഇന്ത്യ തദ്ദേശമായിട്ട് നിർമ്മിച്ച ആദ്യ ആൻറ്റി സബ്മറൈൻ അന്തർ ജലാഗ്നി നാളിക. ലോകത്തെ ഏറ്റവും വേഗതയേറിയ ഡ്രൈവറില്ല ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ച രാജ്യമേത്? ലോകത്തെ ഏറ്റവും വേഗതയേറിയ ഡ്രൈവറില്ല ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിച്ച രാജ്യമാണ് ചൈന. ട്രെയിനിൻ്റെ പേര് സരീസ്. 2022 ശൈത്യകാല ഒളിമ്പിക്സ് വേദിയാണ് ചൈനയിലെ ബെയ്ജിംഗ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനി ഏത്? എയർ ഏഷ്യാറ്റിക് ആണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനി. രണ്ടാമത്തെ സ്വകാര്യ വിമാന കമ്പനിയാണ് ഈസ്റ്റ് വെസ്റ്റ് എയർവേസ്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആണ് രണ്ടാമത്തെ സ്വകാര്യ വിമാന കമ്പനി. ഈയിടെ അന്തരിച്ച ആധുനിക ഒമാൻ്റെ രാജ്യശില്പിയായിട്ട് അറിയപ്പെടുന്ന സുൽത്താൻ ആര്? സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് ആണ് ഈയിടെ അന്തരിച്ച ഒമാൻ്റെ രാജ്യശില്പിയായിട്ട് അറിയപ്പെടുന്ന സുൽത്താൻ. പുതിയ സുൽത്താനാണ് ഹൈതം ബിൻ താരിഖ്. വിമാനവാഹിനി കപ്പലിൽ അറസ്റ്റഡ് ലാൻഡിംഗ് നടത്തിയ തദ്ദേശമായി നിർമ്മിച്ച ആദ്യ ലഘു പോർ വിമാനം ഏത്? തേജസ് ആണ് വിമാനവാഹിനി കപ്പലിൽ അറസ്റ്റഡ് ലാൻഡിംഗ് നടത്തിയ ആദ്യമായിട്ട് തദ്ദേശമായി നിർമ്മിച്ച ലഘു പോർ വിമാനം. തേജസിൽ പറഞ്ഞ ആദ്യ വനിതയാണ് PV സിന്ധു. കേരളത്തിൽ വൈഫൈ കോളിംഗ് സേവനം ആരംഭിച്ച മൊബൈൽ സേവന ദാതാവ് ആര്? എയർടെൽ ആണ് കേരളത്തിൽ വൈഫൈ കോളിംഗ് സേവനം ആരംഭിച്ച മൊബൈൽ സേവന ദാതാവ്. മരട് ഫ്ലാറ്റ് പൊളിക്കുന്നതിന് കരാറിൽ ഏർപ്പെട്ട കമ്പനികൾ ഏതൊക്കെ? എഡിഫൈസ് മുംബൈയും വിജയ് സ്റ്റീൽസ് ചെന്നൈയുമാണ് മരട് ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെട്ട കമ്പനികൾ. 150th വർഷകം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ തുറമുഖ ട്രസ്റ്റ് ഏത്? കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റാണ് 150th വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ തുറമുഖ ട്രസ്റ്റ്. കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിൻ്റെ പുതിയ പേരാണ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ട്രസ്റ്റ്. മാൾട്ടയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് റോബർട്ട് അബേല. റോബർട്ട് അബേലയാണ് മാൾട്ടയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2019 പുരുഷ പോളി ഉമ്മിർഗർ അവാർഡ് ജേതാവ് ആര്? ജസ്പ്രീത് ബുംറയാണ് 2019 പുരുഷ പോളി ഉമ്മിർഗർ അവാർഡ് ജേതാവ്. വനിതാ ജേതാവാണ് പൂനം യാദവ്. ക്ഷയരോഗികളുടെ പ്രമേഹം പ്രതിരോധിക്കുന്നതിനായിട്ട് നടപ്പിലാക്കിയ പദ്ധതി പെൺഡ്രൈവ്. പെൺഡ്രൈവ് ആണ് ക്ഷയരോഗികളുടെ പ്രമേഹം പ്രതിരോധിക്കാനായിട്ട് നടപ്പിലാക്കിയ പദ്ധതി. ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിനായിട്ട് KCB ആരംഭിച്ച പുതിയ ടോൾ ഫ്രീ നമ്പർ 1912. 1912 ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിനായിട്ട് KCB ആരംഭിച്ച പുതിയ ടോൾ ഫ്രീ നമ്പർ. 2020 ഓസ്ട്രേലിയയിൽ നടന്ന ICC വനിതാ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഹർമർപ്രീത് സിംഗ്. ഹർമർപ്രീത് സിംഗ് ആണ് 2020 ഓസ്ട്രേലിയയിൽ നടന്ന ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത്. 2021 ICC മെൻസ് T20 വേൾഡ് കപ്പ് നടക്കുന്നത് ഇന്ത്യയിലാണ്. ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ ആര്? P. വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ. ഇന്ത്യ ഒമാൻ സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേരെന്ത്? നാസിം അൽ ബഹർ. നാസിം അൽ ബഹർ എന്നതാണ് ഇന്ത്യ ഒമാൻ സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേര്. ഇത് സംഘടിപ്പിച്ചത് ഗോവയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയാണ് കാസർഗോഡ്. ഫിലിപ്പീൻസിൻ്റെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതം ഏത്? ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതമാണ് താൽ. ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമാണ് മനില. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ സാഹചര്യം തടയാൻ ജനമൈത്രി പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? കവചം. കവചം എന്നതാണ് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ സാഹചര്യം തടയാൻ വേണ്ടിയിട്ട് ജനമൈത്രി പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി. കാട്ടുതീ പടർന്നതിനെ തുടർന്ന് ആവാസവ്യവസ്ഥ നഷ്ടപ്പെട്ട ക്വാലകളെ വംശനാശന ഭീഷണി നേരിടുന്ന പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് കാട്ടുതീ പടർന്നതിനെ തുടർന്ന് ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട കോലകളെ വംശനാശ ഭീഷണി നേരിടുന്ന പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം. പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച് അസാധു ആക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം ഒറിജിനൽ സ്യൂട്ട് ഫയൽ ചെയ്തത് ഏത് അനുച്ഛേദ പ്രകാരമാണ്?
അനുച്ഛേദം 131 പ്രകാരമാണ് പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച് അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം ഒറിജിനൽ സ്യൂട്ട് ഫയൽ ചെയ്ത അനുച്ഛേദം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്ക വിഷയത്തിൽ ഇടപെടാൻ കോടതിക്ക് വിശേഷ അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 131. ഇതിനെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. പാർലമെൻറ്റ് പാസാക്കുന്ന നിയമങ്ങൾ നടപ്പാക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 256. പാർലമെൻറ്റ് പാസാക്കുന്ന നിയമങ്ങൾ നടപ്പാക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 256. തായ്വാൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സായ് ഇങ് വെൻ. സായ് ഇങ് വെൻ ആണ് തായ്വാൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 6th അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ കോൺഗ്രസ് 2020 വേദിയായത് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് 6th ജൈവ വൈവിധ്യ കോൺഗ്രസ് നടന്നത്. കുട്ടികൾക്ക് എതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് കേരള പോലീസ് രൂപം നൽകിയ ബോധവൽക്കരണ പരിപാടിയാണ് മാലാഖ. മാലാഖ എന്നതാണ് കുട്ടികൾക്ക് എതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് കേരള പോലീസ് രൂപം നൽകിയ ബോധവൽക്കരണ പരിപാടിയുടെ പേര്. യു കെയിലെ ഏറ്റവും വലിയ ബാലസാഹിത്യ പുരസ്കാരമായ കോസ്റ്റ ചിൽഡ്രൻസ് ബുക്ക് അവാർഡ് ലഭിച്ച ഇന്ത്യൻ വംശജ ജസ്ബീന്ദർ ബിലാൻ. ജസ്ബീന്ദർ ബിലാനാണ് യു കെയിലെ ഏറ്റവും വലിയ ബാലസാഹിത്യ പുരസ്കാരമായ കോസ്റ്റ ചിൽഡ്രൻസ് ബുക്ക് അവാർഡ് ലഭിച്ച ഇന്ത്യൻ വംശജ. വിൻഡോസിൻ്റെ ഏത് പതിപ്പിൻ്റെ സുരക്ഷാ അപ്ഡേറ്റുകളാണ് മൈക്രോസോഫ്റ്റ് ഈയിടെ നിർത്തലാക്കിയത്? വിൻഡോസ് ഏഴിൻ്റെ സുരക്ഷാ അപ്ഡേറ്റുകളാണ് മൈക്രോസോഫ്റ്റ് ഈയിടെ നിർത്തലാക്കിയത്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങിയ വർഷമാണ് 1985. 2020 ജനുവരിയിൽ അന്തരിച്ച പി ടി ഉമ്മർക്കോയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? 2020 ജനുവരിയിൽ അന്തരിച്ച പി ടി ഉമ്മർക്കോയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ചെസ് ലോക ചെസ് ഫെഡറേഷൻ അല്ലെങ്കിൽ ഫിഡയുടെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പി ടി ഉമ്മർക്കോയ. കേരള സർക്കാർ പുതുതായി സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയുടെ പേരെന്ത്? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ടെക്നോളജി എന്നതാണ് കേരള സർക്കാർ പുതുതായിട്ട് സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയുടെ പേര്. ക്യൂബയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് മാനുവൽ മറീറോ ക്രൂസ്. ക്യൂബയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് മാനുവൽ മറീറോ ക്രൂസ്. റഷ്യയിൽ പുതുതായി നിയമിതനായ പ്രധാനമന്ത്രി മിഖായൽ മിഷുസ്തിൻ ആണ് റഷ്യയിലെ പുതുതായിട്ട് നിയമിതനായ പ്രധാനമന്ത്രി. റഷ്യൻ പ്രസിഡൻ്റാണ് വ്ളാഡിമിർ പുടിൻ. CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആനന്ദ് പ്രകാശ് മഹേശ്വരിയാണ് CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ. തുടർച്ചയായി 111 ക്ലാസിക്കൽ മത്സരങ്ങളിൽ തോൽവി അറിയാതെ റെക്കോർഡ് സൃഷ്ടിച്ച ചെസ് താരമേര്. തുടർച്ചയായിട്ട് 111 ക്ലാസിക്കൽ മത്സരങ്ങളിൽ തോൽവി അറിയാതെ റെക്കോർഡ് സൃഷ്ടിച്ച ചെസ് താരമാണ് മാഗ്നസ് കാർസൺ. മാഗ്നസ് കാർസനാണ് 111 ക്ലാസിക്കൽ മത്സരങ്ങളിൽ തോൽവി അറിയാതെ റെക്കോർഡ് സൃഷ്ടിച്ച ചെസ് താരം. 2020 U18 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വേദിയായത് സൗത്ത് ആഫ്രിക്ക. 2020 U18 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വേദിയായത് സൗത്ത് ആഫ്രിക്ക. വിജയികൾ ബംഗ്ലാദേശ്. കാഴ്ച പരിമിതമായുള്ളവർക്ക് സ്മാർട്ടായി മുന്നേറാൻ സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി. കാഴ്ച എന്നതാണ് കാഴ്ച പരിമിതമായിട്ടുള്ളവർക്ക് സ്മാർട്ടായിട്ട് മുന്നേറാൻ സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി. 2019 മികച്ച താരമായിട്ട് ICC തിരഞ്ഞെടുക്കപ്പെട്ടത് ബെൻ സ്റ്റോക്സ്. ഇംഗ്ലണ്ടിലെ ബെൻ സ്റ്റോക്സാണ് 2019 മികച്ച താരമായിട്ട് ICC തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച ടെസ്റ്റ് താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പാറ്റ് കമ്മിൻസ്. ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ് ആണ് മികച്ച ടെസ്റ്റ് താരം. മികച്ച ഏകദിന താരം ഇന്ത്യയുടെ രോഹിത് ശർമ്മ. ട്വൻ്റി താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദീപക് ചഹാർ. ഇന്ത്യയുടെ ദീപക് ചഹാറാണ് 2020 താരം. സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് ലഭിച്ചത് വിരാട് കോഹ്ലി. ഇന്ത്യയുടെ വിരാട് കോഹ്ലിക്കാണ് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് ലഭിച്ചത്. ഇത്രയുമാണ് January 2020 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. പുതിയ ക്ലാസ്സുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ ചാനൽ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം PSC കോച്ച്.